കേൾക്കാനൊരുങ്ങിക്കോ മുത്തശ്ശന്റെ ഭരണിപ്പാട്ട്. ഷൺമുഖ ഓടിപ്പോയവനല്ലേ, അതും വിദേശത്തേക്ക് ഓടിപ്പോയവൻ. Once on demand, sin, always on demand. For joining, call 9508-0808-0808. ഈ 60 ദിവസവും നിന്റെ അച്ഛനെ പോലെ ലോകത്ത് ആരും ജീവിച്ചിരിക്കാൻ പാടില്ല. അത് നിന്നെ കൊണ്ട് കഴിയും. നോക്ക്, മരുന്ന് ഗുണപ്പെടുത്താത്തത് മനസ്സുകൊണ്ട് ഗുണപ്പെടുത്താൻ പറ്റുന്നില്ല. Make him happy. Keep him happy. Go ahead. Dad. ആപ്പിൾ ഡാഡ്, അതിൽ എന്തിരുന്നിട്ടാ ഇത്ര ഇൻട്രസ്റ്റ് ആയിട്ട് കാണുന്നത്? ഒരു നൊസ്റ്റാൾജിയ. അപ്പൊ നാടിന്റെ ഓർമ്മയാ? ഇതുപോലെ വലിയ വീട്, വലിയ കുടുംബം, വൈകുന്നേരം എല്ലാവരും ഒത്തുകൂടുമായിരുന്നു. നല്ല രസമ, ഉത്സവം പോലെ. I'm missing everything. Dad, നമുക്ക് നാട്ടിലേക്ക് പോയാലോ? വേണ്ടടാ. എന്താ? 25 വർഷമായി ഒരു കത്തുപോലും അയച്ചിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മരിച്ചതിന് തുല്യമാ. മരിച്ചത് മരിച്ച പോലെ തന്നെ ഇരിക്കട്ടെ. ഡാഡ്, ഇല്ല ഡാഡ്, എനിക്കെന്തോ എൻ്റെ മനസ്സ് പറയുന്നു അവർ നമ്മളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പ്ലീസ് ഡാഡ്, വൈ വി ജസ്റ്റ് ഗോ. ഓക്കെ പറ, ഓക്കെ പറ, ഓക്കെ പറ, ഓക്കെ പ്ലീസ്. ഓക്കെ ഗോ ഡാഡ്. ഇങ്ങോട്ട് നോക്ക്, ഇവിടെ എന്താ ഉള്ളത്? കോൺക്രീറ്റ് ജംഗിൾ, കളർ ലൈറ്റ്സ്, അത്ര തന്നെ. ഡാഡ് ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ മൺ റോഡ്, അതിലേക്കൂടെ വരുന്ന കാളവണ്ടി, പിന്നെ സൈഡ് ചേർന്ന് ഉയരത്തിലൊരു മരം, എന്ത് മരം അത്? ആ പനമരം. പിന്നെ നാട്ടിൻപുറത്തെ കുളങ്ങള്, ആ കുളത്തില് കുളിച്ചു കയറുന്ന നാടൻ പെമ്പിള്ളേര്. ആൻഡ് എല്ലാം ശരിയാടാ. ശരി, താങ്ക്സ് ഡാഡ്. നോ, ഞാൻ പോയി ഫോർമാലിറ്റീസ് എല്ലാം ശരിയാക്കാം. ടിക്കറ്റ്, വിസ, എവറിതിങ്. ഐ ജസ്റ്റ് കം ബാക്ക്. നോ, വാട്ട്? ഡോണ്ട് ഗെറ്റ് ഓവർ എക്സൈറ്റഡ്. വേണ്ട, വരുന്ന വേണ്ട. നോ ഡാഡ്, നോ നോ. ശരി, ഡാഡിക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ഓക്കെയാണോ അതോ അവിടെ ഓക്കെയാണോ? യെസ് ഡാഡ്, താങ്ക്സ് ഡാഡ്. Thank you.
നിങ്ങളൊക്കെ ഈ വഴി കൂടെയാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഏ ഞങ്ങൾക്ക് എവിടെ മരത്തണലുണ്ടോ അവിടെ സ്കൂളായിരുന്നു. കേൾക്കാൻ ഒരുങ്ങിക്കോ മുത്തശ്ശന്റെ ഭരണിപ്പാട്ട്. ഷൺമുഖ ഓടിപ്പോയവനല്ലേ, അതും വിദേശത്തേക്ക് ഓടിപ്പോയവൻ. എൻജോയ്. അകത്തേക്ക് പോടാ, അകത്തേക്ക് പോകാനല്ലേ പറഞ്ഞതിനോട്? ഞാൻ പോകാൻ പറഞ്ഞത് അവനോട് മാത്രമല്ല എല്ലാരോടും കൂടിയാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശരി നടക്ക്. എങ്ങോട്ടാ 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 പോകുന്നതെന്ന് ഞാൻ അവനോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ഞാനാണ് അവനെ പറഞ്ഞു വിട്ടത്. ആരെങ്കിലും അവനെ മടക്കി വിളിച്ചാൽ എന്റെ സ്വഭാവം അറിയാലോ. ഓർമ്മ വെച്ചോ. അല്ല പിന്നെ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആരാടാ? നിക്കടി. എത്ര വർഷം എത്ര വർഷമായടാ നീ ജീവിച്ചിട്ട് പോണ്ടോന്നും കൂടെ. ഞങ്ങൾ എന്തിനാടാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എന്നെ വിട. നിന്റെ അനിയത്തിമാരെ കുറിച്ചെങ്കിലും നീ ആലോചിച്ചോ. ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ആർക്കും ചെയ്യുന്നില്ല. അകത്ത് പോയി സംസാരിക്കാൻ പറയും. നീ വരാൻ പറയുന്നു, അച്ഛൻ പോകാൻ പറയുന്നു. ഗായത്രിയുമായിട്ട് ഈ വീട്ടിലേക്ക് വരാൻ പാടില്ലെന്ന് അന്ന് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നേ, തനിച്ച് വാടാന്നൊരു വാക്കുപോലും പറയാതെ. ഇപ്പൊ കൂടെ അച്ഛൻ കാറ്റുകൊള്ളാനല്ല ഇരിക്കുന്നത്. ഈ കല്യാണത്തിനെങ്കിലും നീ വരുമെന്ന പ്രതീക്ഷയിലായിരിക്കുന്ന 25 വർഷത്തെ ദേഷ്യം അതിങ്ങനെ ഇരിക്കൂ. അതിരിക്കട്ടെ. ഗായത്രി അവിടെ? ശരി, നീ ഉള്ളിലേക്ക് വാ. അക്ക എന്റെ മോന്. എന്തായാലും അളിയൻ കല്യാണത്തിന് മുമ്പ് എത്തിയല്ലോ. ഉണ്ടയപ്പച്ചി അമൃത. സുഗുണ അപ്പച്ചി, ഭാനു അപ്പച്ചി. ഭാനു അപ്പച്ചി, സുഗുണ അപ്പച്ചി. സുഗുണ ഭാനു, അല്ല ഭാനു അപ്പച്ചി, സുഗുണ അപ്പച്ചി. സുഗുണ അപ്പച്ചി, ഭാനു അപ്പച്ചി. നീ പോയി താമരയോട് ആരുടെ വരാൻ പറ. അവനോ ഒരു നാണം കെട്ടവൻ, പറഞ്ഞു വിട്ടിട്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഇവളുമാർക്ക് ഇത് എന്ത് പറ്റി? ബുദ്ധിയില്ലാത്തവര്, കഴുതകള്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്താ അവിടെ കുശിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഇടയായിട്ട് ഈ വീട്ടിൽ എന്നെ ആരും അനുസരിക്കാതായിരിക്കുന്നു. Sorry.
ശവം വന്നെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് നിന്ന് കാണണമെന്നാണോടാ? കൂടെ വന്നിരിക്കുന്ന എന്റെ പേരമകനാ. വന്നു നോച്ച്, പോടാ പോടാ. ചേച്ചി, ചേച്ചിയുടെ മോനോ? അവന്റെ കാര്യം പോട്ടെ. അളിയ, ഇതാണ് എന്റെ മൂത്ത മോള്. ഇപ്പൊ കോളേജിൽ പഠിച്ചോണ്ടിരിക്കുക. അനുഗ്രഹം മേടിച്ച മോളെ. അളിയ, ഇതെന്റെ രണ്ടാമത്തോളം ദിവ്യ. അത് മൂത്ത മകള് ചിന്ത. ഞങ്ങളുടെ കല്യാണത്തിനും അളിയും കൂടെ ഉണ്ടായിരുന്നില്ല. മോളെ നീ ഭാഗ്യവതി അടി, നിന്റെ കല്യാണത്തിന് അമ്മാവനുണ്ടല്ലോ. ഷൺമുഖം, നീ കുളിച്ച് റെഡി ആയിട്ട് വാ. ശരി ചേച്ചി, ഞാൻ വാ. വാളിയാ വന്നല്ല കഴിക്കും. ഈ താമരെ ഒന്ന് നിന്നേ. എന്താ കൈനീട്ടം കൈ കിട്ടിയപ്പോഴേക്കും കണ്ണു കാണാതെയാണല്ലോ നിന്റെ പോക്ക്. അളിയനും മോനും നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നത് കണ്ടില്ലേ? വേഗം പോയി കുറച്ച് ഐസിട്ട് മോരെടുത്തോണ്ട് വാ. ചേലി വേണേ. ഈ കുട്ടി ഏതാന്ന് ആരും പറഞ്ഞില്ലല്ലോ. അത് ഈ പങ്കൊച്ച ഏതാന്ന് വെച്ചാ, അളിയ, ഈ മൂർത്തി എന്ന് പറഞ്ഞൊരു വേലക്കാരനുണ്ടായിരുന്നല്ലോ, അയാളുടെ മോളാ. ആ മൂർത്തിയുടെ മോളാണോ ഇവള്? അപ്പൊ മൂർത്തി അവളെ അറിയാവോ? അറിയുവെന്നോ. അവൻ ഈ വീട്ടിലെ വേലക്കാരൻ മാത്രമായിരുന്നില്ല, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുകൂടിയായിരുന്നു. അവൻ ഇതിനോടകം മരിച്ചുപോയി എന്ന് കേട്ടു. അതുപോട്ടെ, ഈ പെൺകുട്ടി ഇവിടുത്തെ വീട്ടു ജോലിക്കാരിയാ? അളിയാ, ഈ വീട്ടിലൊരു അംഗത്തെ പോലെയാണ് അളിയന്റെ അച്ഛൻ അവളെ കാണുന്നത്. അതുകൊണ്ട് ഈ താമരയെ സ്വന്തം മോളെ പോലെയാ വളർത്തുന്നത്. ഓ ശരി ശരി ശരി, അങ്ങനെ പോയ എങ്ങനെയാ? എന്തൊരു വെയിറ്റ് ആണപ്പോ. ഈ കുടുംബത്തിന്റെ മാനം മര്യാദ, നിന്റെ സഹോദരിമാരുടെ ജീവിതം, അതിനേക്കാളൊക്കെ വലുതായി പോയടാ നിനക്ക് നിന്റെ പ്രേമം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ അനാഥ പെണ്ണിനെ കൊണ്ടുപോയി ഏതെങ്കിലും മഠത്തിൽ വിട്ടിട്ട് വാ. അതല്ല അവളാണ് മുഖ്യമെങ്കിൽ അവളെ കൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കോ. മേലിൽ എന്റെ മുഖത്തേക്ക് നീ നോക്കി പോകരുത്. ശരി അച്ഛാ, ഞാൻ മുഖത്ത് നോക്കില്ല. അച്ഛന്ന് കുലം കുത്തി. ഈ വീടിന്റെ രാജാവ്. എടി, ബൊമ്മയാണോ ഈ സംസാരിക്കുന്നത്? അതെ, ഞാനാണ് സംസാരിക്കുന്നത്. പേര്? രേഖ. നല്ലത്. നിന്റെ പേര്? നിഷ. നീ എന്താടാ പഞ്ചഭാവമായിട്ടിരിക്കുന്നത്? നിന്റെ പേര് മണ്ണുണ്ണി എന്നാണോ? ഇല്ല, മുകേഷ്. കുട്ടി, നീ? ഹരീഷ്. നിന്റെ പേര്? ഹേമലത. നിന്റെ പേര് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഗോരി. ഞാനല്ല സംസാരിക്കുന്നത്, ഈ മഠേന. അപ്പൊ അങ്കിളാലേ ഇതുവരെ സംസാരിച്ചത്? പേരെന്താ? രാജ. നിങ്ങളുടെ മുത്തശ്ശിയുടെ മുത്തച്ഛന്റെ മകന്റെ മകൻ. ഓ, ഫോറിൻ പാർട്ടിയാണല്ലേ? ഇല്ലില്ല, ഞാൻ നിങ്ങളുടെ പാർട്ടി. ചുമ്മാ ഫ്രണ്ട്സ്. മാജിക് ഒക്കെ അറിയാലേ? പ്ലീസ് എന്തെങ്കിലും ഒന്ന് കാണിക്കൂ. ഓ
പോക്കറ്റിനകത്ത് പോയി. ഈ ഒരു പ്ലം വെച്ചുകൊണ്ട് അയ്യോ രണ്ടായി പോയി. ഇതങ്ങനെ പറ്റി? നിങ്ങളുടെ വീട്ടിലെ പപ്പിയെ പോലെ മാത്രമല്ല, എല്ലാ വീട്ടിലെ പപ്പിയെ പോലെ ഞാൻ സംസാരിക്കും. എന്താ പിന്നെ ബിൻ ലാദന്റെ പട്ടിയെ പോലെ സംസാരിക്കും? ഇവന് എന്തൊക്കെ വിദ്യയായി കാണിക്കുന്നത്? ഇവൻ പഠിച്ചത് എംബിഎ തന്നെയാണോ? യുനോ, നീ പറഞ്ഞപ്പോ എനിക്കും സംശയമായി. ഇവൻ എംബിഎ ആണോ പഠിച്ചത് അതോ എംബിഎം ആണോ പഠിച്ചത്? എംബിഎം എന്ന് വെച്ചാ മാസ്റ്റർ ഓഫ് ബ്ലാക്ക് മാജിക്. ഇവൻ എപ്പോഴും ഇങ്ങനെ തന്നെയാ, ഡാൻസ് ചെയ്യും, പാട്ട് പാടും, മാജിക് കാണിക്കും, പെൻഡ്രാക്ലിസം ചെയ്യും, മിമിക്രി ചെയ്യും, പക്ഷെ ഒന്നും മാത്രം അറിയില്ല. അതെന്താ? മകനെ പറ്റി ഒരു കുറ്റവും പറയാനൊക്കില്ല. വേറെ തൊഴില് കിട്ടുന്നില്ലെങ്കിൽ കൂടി കയ്യില് നേരെ തൊഴിലിരിക്കല്ലേ, അതൊരു ടെന്റിനകത്താക്കി അവിടെ കുറെ കാണിച്ചാൽ ഞങ്ങളും കൂടെ കൂടാം. എനിക്ക് അഭിപ്രായമില്ല, നീ വേണേ ആയിക്കോ. എന്താണ് ഇത്രക്ക് വട്ടം കൂടിയിരുന്ന് സന്തോഷിക്കാനും പൊട്ടിച്ചിരിക്കാനും? അതിനു വേണ്ടി ഇത്രക്ക് ഇവിടെ എന്താ സംഭവിച്ചത്? എല്ലാരും വെക്കോ. ഓടിപ്പോയവനാണ് അപകടകാരി എന്നാ വിചാരിച്ചത്. അവന്റെ സന്തതി അവനെയൊക്കെ കുരുത്തം കെട്ടവനാണല്ലോ. കടവുൾ പാതി മൃഗം പാതി കലന്ത ചെയ്ത കളവേ നാൻ. കണ്ണാ കേട്ടവർക്ക് ആണ്ടവൻ നിറയെ കൊടുപ്പ, ആന കായ് വിട്ടിടും. നല്ലവങ്കിലെ നിറയെ സ്വാധിപ്പ, ആന കായ് വിടമാട്ടെ. എന്താണ് ഇത്? എന്താണ്? വിത്താണല്ലോ. അച്ഛന്റെ ഹാബിറ്റ്, അപ്പൂപ്പന്റെ ഹാബിറ്റ്. പേരെന്താ? രാജ കൃഷ്ണമൂർത്തി. അതെന്റെ പേരല്ലേ? അതിൽ എന്റെ പേരും ഉണ്ട്. കുടുംബത്തെ സ്നേഹിക്കാൻ കഴിയാത്തവൻ എന്റെ പേര് വേണം. കുടുംബത്തോട് പേര് ചേർത്ത് വെക്കാൻ അറിയില്ല, പക്ഷെ പേര് വച്ചതേ വലിയ കാര്യം. അതുകൊണ്ടല്ലേ വന്നത്? അടി കൊടുത്ത് അടി വാങ്ങിച്ചല്ലോ. എന്ന് വെച്ചാ പഴയതൊക്കെ അത്ര ഇവിടെ മറക്കാൻ പറ്റും? ഞാൻ പുതിയതല്ലേ മുത്തശ്ശ, എനിക്ക് വേണ്ടി പഴയതൊക്കെ മറന്നുകൂടെ? ഓ ഷിറ്റ്, എന്താ കൊണ്ടുവന്നിരുന്നു? മറന്നുപോയി. എന്താ ഇത്? വാക്കിംഗ് സ്റ്റിക്കാ? മുത്തശ്ശന് വേണ്ടി ഒരു സ്ട്രോങ് ഫ്രണ്ട്. ഇവിടുള്ള കിഴങ്ങന്മാരോട് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ, ടൗണിൽ പോയിട്ട് വരുമ്പോ ഇതുപോലെ ഒരെണ്ണം വാങ്ങിക്കൊണ്ട് വരണമെന്ന്. ഒരുത്തനും കേട്ട ഭാവമില്ല. ഇപ്പൊ ഞാൻ പറയാതെ തന്നെ നീ ഇത് വാങ്ങിക്കൊണ്ട് വന്നു. അപ്പൊ ഒരു സന്തോഷമായടാ. ഇനി എനിക്ക് പഴയതെന്തിന്? കണ്ടില്ലേ മുത്തശ്ശ, പുതിയത് കിട്ടിയപ്പോ പഴയതിനെ മറന്നത്. അതുപോലെ എന്റെ അച്ഛനോടുള്ള കോപം മറന്നുകളാ. ഇത് തടിയല്ലേ, എപ്പോ വേണേ വലിച്ചെറിയാം. പക്ഷെ നിന്റെ അച്ഛൻ എന്റെ നെഞ്ചിലേപ്പിച്ച മുറിവ് ഇനിയും ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവനെ മറന്നിട്ട് ഒരുപാട് നാളായട. അല്ല മുത്തശ്ശ, എനിക്ക് വേണ്ടി കുറച്ച്. കുറച്ചെന്തിനാ? നിനക്ക് വേണ്ടിയാ ഞാൻ ജീവിച്ചിരിക്കുന്നത്. നീ വാ, വാ, വാടാ. നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാ വാങ്ങി വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? നീ ജനിച്ച 5 മാസത്തിന് ശേഷമാണ് ഞാൻ അറിയുന്നത് എനിക്കൊരു പേരക്കുട്ടി പറഞ്ഞിരിക്കുന്നുവെന്ന്. അന്ന് മുതൽ ഇന്ന് വരെ, ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞു വർഷങ്ങളായിട്ട് ഈ അപ്പൂപ്പൻ കാത്തിരിക്കാ പോലെ.
ഇത് കണ്ടോ, നിനക്ക് ഒരു വയസ്സുള്ളപ്പോ വാങ്ങി വെച്ചതാ, 2 വയസ്സ്, 3 വയസ്സ്, 4 വയസ്സ്. മറ്റുള്ള പേരക്കുട്ടിയൊക്കെ ഓരോന്ന് വാങ്ങുമ്പോ മറക്കാതെ ഞാൻ നിനക്ക് വേണ്ടി ഒരെണ്ണം വാങ്ങിവെക്കും. എന്റെ വിശ്വാസം വെറുതെ ആയില്ല. ഒരു ദിവസം നീ വരുമെന്ന് വിചാരിച്ചു, വന്നു. മോനെ, ഒരു നിമിഷം, ഇതും ഞാൻ നിനക്ക് വേണ്ടി വാങ്ങി വെച്ചതാ. പട്ടുടുപ്പും പട്ടുവേട്ടി ഇഷ്ടമായോ നിനക്ക്? നന്നായിട്ടുണ്ട് മുത്തശ്ശ. ഇതെനിക്ക്. അപ്പൊ അച്ഛന്? നീ അവനെ പറ്റി സംസാരിച്ചാൽ ഞാൻ നിന്റെ അടുത്ത് മിണ്ടില്ല. പറഞ്ഞേക്കാം. അല്ല മുത്തശ്ശ, ഇല്ല മുത്തശ്ശ, ഈ മീശ എന്തിട്ടാ വളർത്തിയെന്നാ ഞാൻ ചോദിച്ചേ. എണ്ണ തടവിയാണ് വളർത്തിയത് കേട്ടോ.